Hello dear students, welcome back to Online Chalkboard. We are going to study page number 108. That is our 8th class construction of quadrilaterals. We are going to discuss the 6th chapter. That is page number 108. There are activities, test book activities. നമ്മുടെ നോട്ട്ബുക്കിലേക്ക് നമ്മൾ വരയ്ക്കാനായിട്ടാണ് കുറച്ച് പാറ്റേൺസ് ആണ് വരച്ചിരിക്കുന്നത്. പാറ്റേൺസ് ഓഫ് സ്ക്വയേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ക്വയറുകൾ വരയ്ക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചിരുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് പാറ്റേൺസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പാറ്റേൺസ് വെച്ചിട്ട് നമ്മൾ ഈ പാറ്റേൺസ് നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിലേക്ക് നമ്മൾ വരയ്ക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. മൂന്ന് സിമ്പിളായിട്ടുള്ള കുഴപ്പമില്ലാത്ത കുറച്ച് പാറ്റേൺസ് ആണ്. അപ്പോൾ അതിനൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. കേട്ടോ? അപ്പോൾ നമുക്കിവിടെ ചെയ്യാവുന്ന കാര്യം നോക്കി. ഓക്കെ ടീച്ചർ, റഫായിട്ടൊന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ തന്നിരിക്കുന്ന പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ നമുക്കിത് കുറച്ച്, അതായത് ആദ്യം നമുക്ക് 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതിനെ ഇങ്ങോട്ട് നമ്മൾ നേരെ 90 ഡിഗ്രി എടുത്ത് 2 സെൻറ്റിമീറ്റർ എടുത്തോ, ഇങ്ങോട്ട് 90 ഡിഗ്രി എടുത്ത് 2 സെൻറ്റിമീറ്റർ എടുത്തോ, ഇത് തമ്മിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് 2 സെൻറ്റിമീറ്റർ പെർപെൻഡിക്കുലറായിട്ട് നേരെ വരച്ചു. അതിനുശേഷം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്കിതിനൊരു എളുപ്പവഴിയുണ്ട്. അപ്പോൾ അതിന് ടീച്ചർ പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ 2 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ. ഈ 2 സെൻറ്റിമീറ്ററിൻ്റെ കൂടുതൽ അടുത്ത 2 സെൻറ്റിമീറ്ററോടെ കൂട്ടുമ്പോൾ 4 സെൻറ്റിമീറ്റർ ആവും. 4-ൻ്റെ കൂടുതൽ അടുത്ത 2 കൂടെയും കൂട്ടുമ്പോൾ 6 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ ആദ്യം ടീച്ചർ ഇവിടെ ഒരു 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കാനായിട്ട് പോവാണ്. ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ എടുക്കാൻ കാരണം എന്താണ്? ഈ 2 + 2 + 2 6 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിനെ ടീച്ചർ 2 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ തന്നെ ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാന്ന്. യെസ്, അപ്പോൾ ഇതാണ് 2 സെൻറ്റിമീറ്റർ വരത്തക്ക. 2 സെൻറ്റിമീറ്റർ ആണ് എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ. ഇത് 2 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ വരുന്ന രീതിയിൽ അങ്ങോട്ട് ചെയ്തു. ഇനി ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 2 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കത്തില്ലേ? ആണ്. ഇതും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇതും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ടും എന്ത് തന്നെയായിരിക്കും? 2 സെൻറ്റിമീറ്ററുകളാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും ഇത് കറക്റ്റ് 90 ഡിഗ്രി തന്നെ വരികയും ചെയ്യണം കേട്ടോ. അപ്പോൾ പ്രൊട്രാക്ടറും കൂടെ യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പം ഇവിടെയും 2 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിൽ. യെസ്, അപ്പോൾ ഇവിടെയും 2 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിൽ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ. യെസ്. ഇനി അടുത്തത് നമ്മൾ ഇവിടുന്ന് ഇവിടെ നമ്മൾ 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ നമ്മൾ 2 സെൻറ്റിമീറ്റർ, കാരണം ഇതെടുക്കാനുള്ള കാരണം ഈ സൈഡിലും 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ, അങ്ങനെ 6 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരച്ചു. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് 2 സെൻറ്റിമീറ്റർ വീതം മെഷർ ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് 2 സെൻറ്റിമീറ്റർ കിട്ടി, 2 സെൻറ്റിമീറ്റർ കിട്ടി, 2 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ, ഇനി ടീച്ചർ ഇതെല്ലാം കൂടെ അങ്ങ് ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ബോക്സുകളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ഇവിടെ ഫസ്റ്റ്, അതായത് ഇവിടെ നമുക്ക് 2 സെൻറ്റിമീറ്റർ കിട്ടിയതുണ്ട്. 2 സെൻറ്റിമീറ്റർ അതിങ്ങനെ വരച്ചു. അതിനുശേഷം അടുത്ത 2 സെൻറ്റിമീറ്ററും കൂടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചു. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ബോക്സുകൾ കിട്ടി. അപ്പോൾ ഈ ഇത് കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്ററുകളായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 + 2 + 2 6 2 + 2 + 2 6 2 + 2 + 2 6 എന്ന് കിട്ടും. ഇനി നോക്കിക്കേ, ഇനി നമ്മുടെ ആദ്യത്തെ ബോക്സ് എന്ന് പറയുന്നത് ഈ ബോക്സ് അല്ലേ. ടീച്ചർ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബോക്സ് എന്ന് പറയുന്നത് അല്ലേ, ഇതാണ്. ഇനി അടുത്ത ബോക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇങ്ങോട്ടെയുള്ളത്, അതായത് ഇതാണ് നെക്സ്റ്റ് ബോക്സ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ബോക്സ് ഏതാണ് വരുന്നത്? ഇതാണ് വരുന്നത്. ഇതാണ് ആ പാറ്റേൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ആ പാറ്റേണായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും നിങ്ങൾ പെൻസിൽ വെച്ച് തന്നെ വേണം വരയ്ക്കാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാവോ? ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ അങ്ങോട്ട് റബ്ബ് ചെയ്ത് കളയണം. യെസ്, ടീച്ചർ ഒന്ന് റബ്ബ് ചെയ്യാൻ പോവാണ്.
നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അത്രയും ഭാഗം മതി നമുക്ക് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി ഭാഗം കളയുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആ പാറ്റേൺ നമുക്ക് വരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് തന്നെയല്ലായിരുന്നു ആ പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ ലെങ്തുകളും, ഇത് 2 സെൻറ്റിമീറ്ററാണ്, ഇതും 2 സെൻറ്റിമീറ്ററാണ്, അതുപോലെ തന്നെ ഇതും 2 സെൻറ്റിമീറ്ററാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 108-ാമത്തെ പേജിലെ ആദ്യത്തെ പാറ്റേൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ക്ലിയർ ആണല്ലോ, എല്ലാവരും വരച്ച് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പേജ് നമ്പർ 108-ാമത്തെ പേജിലെ 2-ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതാണ് നമുക്ക് അതിൻ്റെ റഫ് ഫിഗർ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ 4 സെൻറ്റിമീറ്ററാണ്, ഇവിടെ 2 സെൻറ്റിമീറ്ററാണ്, ഇവിടെ 1 സെൻറ്റിമീറ്ററാണ്. അപ്പം നമുക്ക് 4 പ്ലസ് 2 പ്ലസ് 1 6 6 പ്ലസ് 1 7 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 7 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈനാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടുള്ള ലൈനും മേളിലോട്ടും അതുപോലെ തന്നെ 7 സെൻറ്റിമീറ്റർ വേണം. കാരണം ഇവിടെ 4 വരും, ഇവിടെ 2 വരും, ഇവിടെ 1 വരും. 4 പ്ലസ് 2 6 6 പ്ലസ് 1 7 എന്ന് കിട്ടും. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. യെസ്. അപ്പോൾ ടീച്ചർ, ഒരു 4 പ്ലസ് 2 പ്ലസ് 6 പ്ലസ് 1 7, ടോട്ടൽ 7 സെൻറ്റിമീറ്റർ വരുന്ന ഒരെണ്ണം വരച്ചു. അതിനകത്ത് ഫസ്റ്റത്തെ ഇത് 4 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ ഇത് 2 സെൻറ്റിമീറ്റർ, ദെൻ ഇത് 1 സെൻറ്റിമീറ്റർ. അതേ രീതിയിൽ എടുത്തു. ഇനി ഇതുപോലെ തന്നെ ഈ സൈഡിലും ഇവിടെ ഇവിടെയും വരയ്ക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടീച്ചർ 4 സെൻറ്റിമീറ്റർ എടുത്തു, അതുപോലെ തന്നെ ഇത് 2 സെൻറ്റിമീറ്റർ എടുത്തു, ഇത് 1 സെൻറ്റിമീറ്റർ എടുത്തു. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും വരയ്ക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടീച്ചറിന് ഇവിടെ 4 സെൻറ്റിമീറ്റർ എടുത്തു, ഇവിടെ 2 സെൻറ്റിമീറ്റർ എടുത്തു, ഇവിടെ 1 സെൻറ്റിമീറ്റർ എടുത്തു. അതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇനി ഇത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ആദ്യം 4 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ടീച്ചർ 4 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ഈ 2 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്തു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയായി. ഇനി നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ്? ഈ ബോക്സ് വേണം അല്ലേ, ഈ ബോക്സ് വേണം, അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ ഇത് ഇത് വേണം, പിന്നെ ഇതിൻ്റെ ഇത് വേണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നേരത്തെ പോലെ നമുക്കത് റബ്ബ് ചെയ്ത് കളയാം. യെസ്. അപ്പോൾ ഇതായിരുന്നു നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ ഇത് 1 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഫിഗറിനെ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ അത് വരയ്ക്കുമ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഈ 4 പ്ലസ് 2 പ്ലസ് 1 അങ്ങനെ നീളത്തിൽ ഇങ്ങോട്ട് ലൈൻ വരയ്ക്കണം, ഇങ്ങോട്ടും വരയ്ക്കണം. അങ്ങനെ വരച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ട് അത് ബാക്കിയുള്ളത് നമുക്ക് റബ്ബ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, നമുക്ക് അതുകൂടെ ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ 3-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഈ പാറ്റേൺ ആണ് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാനായിട്ടുള്ളത്. നമ്മൾ മുമ്പ് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതുപോലെ ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, അതെല്ലാം കൂടെയും കൂട്ടുമ്പോൾ നമുക്ക് എത്ര സെൻറ്റിമീറ്റർ കിട്ടും? നമുക്ക് 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ. 2 പ്ലസ് 2 പ്ലസ് 2 6 എന്ന് കിട്ടും. അപ്പം നമ്മൾ ആദ്യം നമ്മൾ 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചു. അതിനകത്ത് നമ്മൾ ഓരോ സെൻറ്റിമീറ്ററും നമ്മൾ എന്നിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ ടീച്ചർ, ഇവിടെ 6 സെൻറ്റിമീറ്റർ വരച്ചു. അതിനെ ടീച്ചറിനി 2 സെൻറ്റിമീറ്റർ വീതമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ ടീച്ചർ, ഇവിടെ ഇത് 2 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്, ഇതും 2 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്, ഇതും 2 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊരു പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് പോവാണ്. ഇതിന് പെർപ്പെൻഡിക്കുലറായിട്ട് ഇങ്ങനെയൊരു ബൈസെക്ടർ വരയ്ക്കാനായിട്ട് പോവാണ്. അതും എന്ത് തന്നെയായിരിക്കും? ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 2 സെൻറ്റിമീറ്റർ തന്നെ, 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ. അതിൻ്റെ ലെങ്ത് എത്ര തന്നെയാണ്? 6 സെൻറ്റിമീറ്റർ ആണ് വരേണ്ടത്. അപ്പോൾ നമ്മളത് പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ട് വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എത്രയാണ്? 6 വരത്തക്ക രീതിയിൽ. അപ്പം ഇതിൻ്റെ ഏകദേശം പകുതി എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇതിൽ കൂടിയാണ് ടീച്ചർ മേലിലോട്ട് വരയ്ക്കാനായിട്ട് പോകുന്നത്.
Okay. Now, this is a plus pole. Okay, Manslav Nanda. Up either 2 centimeter ana, other ball and Ivida modele, Ivida vera 2 centimeter ana, then Ivida 2 centimeter ana with another. Up a Namaki train verem kitty. In the Kanamaja either the first Namala or 6 centimeter where in the reedil line verachu, Adinisha Namala then the correct midpoint, you could have a perpendicular bisector where 6 centimeter with a verachu. Up you would a 2, Ivida 4, Ivida 6, other ball and Ivida 2, Ivida 4, Ivida 6. Ida bole. Okay, now we have to do this. This is the ball. That is the endpoints. Now we have to join the endpoints. This is the ball. Now we have to join the endpoints. This is the ball. Sorry, if we have a very kimbum, this is a very matra versa poor at all. Okay, now we have a virtue. In an okay, if we have a bowl, we have a bowl. Yes. Now, we have to get the figure. We have to do the first 6 cm. Yes. Now, we will see the same thing. Goodbye, take care.